ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് എന്നോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു വാഹനം നമ്മൾ ഇറക്കമിറങ്ങുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ചവിട്ടി വണ്ടി ഇറങ്ങിയാൽ മതിയോ? അത് സേഫാണോ? ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അതോ ഗിയറിൽ തന്നെ പ്രോപ്പറായിട്ട് ഇറങ്ങണമെന്നും നിർബന്ധമുണ്ടോ? ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത് ഒരു ചോദ്യം വന്നതാണ്, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന ടൈമിൽ പലപ്പോഴും ഗിയർ ക്ലിയർ ആയിട്ട് ഇടാൻ കഴിയാതെ വരുന്നുണ്ട്. ചിലപ്പോൾ ഇടുന്ന സമയത്ത് ന്യൂട്രലിലേക്ക് വന്നിട്ട് അവിടെ അങ്ങ് കിടക്കും, പ്രോപ്പർ സെക്കൻഡ് ഗിയർ വീഴത്തില്ല. ഇനി അതുപോലെ തന്നെ സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ഗിയർ മാറിപ്പോകുന്ന സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ മതി. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് തെറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത്, ഞാനിപ്പോൾ വണ്ടിയുടെ ഗിയർ തേർഡ് ഗിയറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിൽ പ്രോപ്പറായിട്ട് കിടക്കുകയാണ്. ഇനി വാഹനം ഓടിച്ചു തുടങ്ങുന്ന പല ആൾക്കാർക്കും ഈ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്ക് ഏറ്റവും ആദ്യം ഒന്ന് പറയാം. അതായത്, ഇപ്പോൾ തേർഡിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് വരും, എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇടാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഇടുന്ന സമയത്ത് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒറ്റ വലി വലിക്കും, വലിക്കുന്ന സമയത്ത് തേർഡിന് പകരം വീഴുന്നത് ഫോർത്ത് ഗിയർ ആയിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, തേർഡ് ഗിയറിൽ നിന്ന് ഗിയർ ഇടുന്ന സമയത്ത് വലിച്ച് താഴോട്ട് ഇടുന്നതാണ്, പക്ഷേങ്കിൽ വീഴുന്നത് ന്യൂട്രൽ പോയിന്റിലേക്കായിരിക്കും, അതായത് സെൻറ്ററിലേക്കായിരിക്കും. കാരണം ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള നോട്ടം നോക്കിയാണല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രദ്ധ എപ്പോഴും റോഡിലേക്കായിരിക്കും. അതുകൊണ്ടാണ് ഗിയർ ഇടുന്ന സമയത്ത് പല ആൾക്കാർക്കും ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റുന്നത്. എന്നാൽ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ പറയാം. അതായത്, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരുപാട് വാഹനത്തിന് റണ്ണിങ്, അതായത് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടി ഓടിച്ച് വണ്ടിക്ക് ആ ഒരു വലി മുട്ടുന്നതിന് മുന്നേ, അതായത് വണ്ടിക്ക് വൈബ്രേഷൻ വരുന്നതിന് മുന്നേ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ചിന്തിക്കുക. കാരണം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടിക്ക് വലി മുട്ടുന്ന, വണ്ടിക്കുള്ളിൽ തേർഡ് ഗിയറിൽ പോകാനായിട്ടുള്ള ഒരു വൈബ്രേഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ തിരുതിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഗിയർ വീഴത്തുമില്ല, ന്യൂട്രൽ പോയിന്റിൽ കിടക്കും, അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് പോയി കിടക്കും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇടുമ്പോൾ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ കൈ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് കൈ, നിങ്ങളുടെ കൈ ഈ ഒരു രീതിയിൽ പിടിക്കുക. ഇത് ഇങ്ങനെ പിടിച്ച് ന്യൂട്രൽ പോയിന്റിലേക്ക് വരിക. ന്യൂട്രൽ പോയിന്റിൽ വന്നാൽ ഉടൻ തന്നെ ഇങ്ങനെ പിടിച്ച കൈ ഇത് ഇങ്ങനെ ചെരിയുക. ഓക്കെ, ഇങ്ങനെ ചെരിഞ്ഞ് ലെഫ്റ്റ് ചേർക്കുക, എന്നിട്ട് താഴോട്ട് ഇടുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തെറ്റത്തില്ല. അപ്പം നിങ്ങൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും? കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വലിച്ചിടും. ഇങ്ങനെ വലിച്ചിടുന്ന സമയത്ത് ചിലപ്പോൾ സെക്കൻഡ് വീഴും, ചില സാഹചര്യങ്ങളിൽ അത് സെക്കൻഡിലേക്ക് വീഴണമെന്നില്ല, ഫോർത്തിലേക്ക് വന്ന് വീഴും. അപ്പോൾ അത് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദേ ഇങ്ങനെ വരിക, അതിനുശേഷം ദേ ഇങ്ങനെ വരുന്നു, ദേ ഇങ്ങനെ ഇടുന്നു. കണ്ടോ, ഞാൻ എന്ത് വേഗത്തിലാണ് ഗിയർ ഇട്ടത്? നിങ്ങൾ നോക്കിയാൽ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി നിങ്ങൾ ആ തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇങ്ങനെ കൈ പിടിക്കുക, ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക, ലിവർ ഓൾറെഡി സെൻറ്ററിലായിരിക്കും, എന്നിട്ട് ജസ്റ്റ് കൈ ഒന്ന് പതുക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് തേർഡ് ഗിയറും തെറ്റത്തില്ല. അതായത്, ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു, ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ദേ ഇങ്ങനെ. ഓക്കെ, സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങനെ, തേർഡ് ഇടുമ്പോൾ ന്യൂട്രൽ പോയിന്റ് വരുന്നു, ദേ ഇങ്ങനെ. അപ്പം ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണ്. അതായത്, ഒരു വണ്ടി നമ്മൾ ഇറക്കത്തെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിൽ ഇറങ്ങിയാൽ പോരെ, ഗിയറിൽ തന്നെ ഇറങ്ങണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോൾ ഇതിനുള്ളൊരു ഉത്തരവെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായത്,
നമുക്ക് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം, അതായത് റോഡിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണ് നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങുന്നത്. കുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ചെറിയ ഇറക്കങ്ങളല്ല, അതായത് നമ്മളൊരു വലിയ മലയിൽ നിന്ന് താഴോട്ട് വണ്ടി ഇറങ്ങി വരുന്നു, അങ്ങനെയുള്ള ഇറക്കങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലുണ്ട്, നമ്മളതിന് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ബ്രേക്ക് കാല് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, എന്നിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടായി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് അയക്കുക. അതായത് ചെറുതായിട്ട് അയക്കുമ്പോൾ ഇറക്കത്ത് വണ്ടി പതുക്കെ അനങ്ങിത്തുടങ്ങുമല്ലോ. ഈ അനങ്ങിത്തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ പതുക്കെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുക. അപ്പോൾ വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലായിരിക്കും, അതായത് ബ്രേക്ക് നമ്മൾ മെല്ലെ ചവിട്ടി പിടിച്ചായിരിക്കും ഇറങ്ങുന്നത്. എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക്, അതായത് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുത്തുക. ആ ഒരു ടൈമിൽ നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ റണ്ണിങ്ങിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലങ്ങ് അയക്കുക. അതായത് നമ്മളിങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ അല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന പോയിന്റിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് പൂർണ്ണമായിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വണ്ടി നല്ല കുത്തനെയുള്ള ഒരു ഇറക്കത്താണെങ്കിൽ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ മെല്ലെ ബ്രേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫ് ആയിട്ട് നമുക്കൊരു വാഹനത്തെ ഇറക്കത്ത് ഇറങ്ങാൻ കഴിയും. ഇനി ചെറിയ ഇറക്കങ്ങളാണ് നമ്മൾ വരുന്ന ഭാഗത്തുള്ളതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഈസി ആയിട്ട് തന്നെ ഒരു സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഇറങ്ങാനായിട്ട് കഴിയും. ഇപ്പോൾ വീതി കൂടിയ റോഡും ഒരു ഇറക്കമാണ്, ചെറിയ ഇറക്കമാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് കൊടുക്കാം, സെക്കൻഡ് കൊടുക്കാം, എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഇട്ട് ജസ്റ്റ് ബ്രേക്ക് താങ്ങി അത്തരത്തിലുള്ള ഇറക്കം പതുക്കെ ഇറങ്ങിപ്പോകാനായിട്ട് കഴിയും. തേർഡ് ഗിയറിൽ ഇറങ്ങിപ്പോക്കോളും. ഇനി ചില ഇറക്കങ്ങൾ നമുക്ക് ക്ലച്ചും ബ്രേക്കും ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരും. അതെപ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണം പറയാം. നമ്മൾ ഒരു ചെറിയ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ്, കുത്തനെയുള്ള ഇറക്കം അല്ലെ, ചെറിയൊരു ഇറക്കം ഇറങ്ങി വരികയാണ്. നമ്മുടെ ഫ്രണ്ടിലും മറ്റ് വണ്ടികളുണ്ട്, പുറകിലും വണ്ടിയുണ്ട്, ഒരു ട്രാഫിക് പോലെയുള്ള ഒരു ഇറക്കത്ത് നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങി വരുവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം വരുന്ന സമയത്ത് മുന്നിൽ പോകുന്ന വണ്ടി പതുക്കെ ആയിരിക്കും ഇറക്കം ഇറങ്ങുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഗിയർ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാൻ കഴിയത്തില്ല. കാരണം ഗിയർ ഇട്ട് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ്, ഒരു ബേസിക് മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് നിലനിർത്തിയുള്ള ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടി എഞ്ചിൻ അടിച്ച് ഓഫായി പോകും. അപ്പം ഇത്തരത്തിലുള്ളൊരു തിരക്കുള്ള റോഡിൽ, ഒരു ട്രാഫിക്കുള്ള ഇറക്കം കൂടിയ റോഡിലാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുക, എന്നിട്ട് ബ്രേക്കിൽ കാല് വെച്ചിട്ട് മുന്നിൽ പോകുന്ന വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ബ്രേക്കിൽ നിന്ന് അയച്ചയച്ച് നമുക്ക് അത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ വണ്ടിയായിട്ട് ഇറങ്ങാനായിട്ട് കഴിയും. അപ്പോൾ ഓർക്കേണ്ടത് ഇത്രേ ഉള്ളൂ, നമുക്കൊരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ വരുന്ന ഇറക്കങ്ങളിലാണെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് ഇറങ്ങാൻ കഴിയും. ഇനി അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്ത് ചില ഇറക്കങ്ങൾ ഇറങ്ങേണ്ടി വരും. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇറക്കം ഇറങ്ങി വരികയാണ്, ഒരു തേർഡ് ഗിയറിൽ ഇറങ്ങി വരികയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു വണ്ടി കയറി വരുന്നു, നമ്മൾ വരുന്നത് ഒരു വീതി കുറഞ്ഞ റോഡിലാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി കയറി വരുമ്പോൾ നമ്മുടെ വണ്ടി സ്വാഭാവികമായിട്ട് നമുക്ക് സൈഡിലേക്ക് ഒതുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ചെറിയ കട്ടിങ്ങോ കുഴികളോ ഒക്കെ കാണും, ചെറിയ ഇറക്കം കൂടിയ റോഡായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒതുക്കുന്ന സമയത്ത് ബ്രേക്ക് മാത്രം ചവിട്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് ഒതുക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ നമുക്ക് ക്ലച്ചും കൂടെ ചവിട്ടിപ്പിടിച്ച് അതിന് ആനുപാതികമായിട്ട് ബ്രേക്കും കൂടെ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ ആ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ചിട്ട് ബ്രേക്കിൽ വന്ന് നമ്മൾ വണ്ടിയുടെ വേഗത ആവശ്യാനുസരണം ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങേണ്ടി വരും. എന്നിട്ട് ഓപ്പോസിറ്റുള്ള വണ്ടി കയറിപ്പോയി എന്ന് കരുതി കഴിയുമ്പോൾ പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ബ്രേക്ക് എന്ന് അയച്ചയച്ച് പോകുന്ന സമയത്ത് പതുക്കെ ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് തേർഡ് ഗിയറിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഗിയറിലാണോ ഇറങ്ങുന്നത് ആ ഗിയറിൽ പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് കരുതുന്നു. അപ്പം ഇറക്കങ്ങൾ ഡിഫറൻറ്റാണ്, ആ ഡിഫറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഗിയർ സെലക്ട് ചെയ്തിട്ട് ചില സാഹചര്യങ്ങളിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടേണ്ടി വരും, ചിലയിടത്ത് നമുക്ക് ബ്രേക്ക് ചെയ്ത് ഗിയറിൽ ഇറങ്ങേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത് നമ്മൾ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് തേർഡ് ഗിയറിൽ നിന്ന് എങ്ങനെയാണ് സെക്കൻഡ് ഗിയർ ഇടുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നു, അതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുതന്നെ എൻ്റെ പഴയ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ പഴയതാണെങ്കിലും
ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരേ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ആ ട്യൂട്ടോറിയലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും. ഏകദേശം 800+ വീഡിയോകളുണ്ട്. എല്ലാം ഡ്രൈവിംഗ് ടിപ്സുകൾ, കാർ ടിപ്സുകളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടേക്കുന്നത്. പഴയ വീഡിയോകളും കൂടെ കയറി കാണാനായിട്ട് ശ്രമിക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.